ആദിത്തമ്പുരാനെ 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 കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആന ചിഹ്നം വിളിക്കുന്ന പോലെ തമ്പുരാക്കന്മാരെ വിളിക്കരുതെന്ന്. ഈ കോലത്തെ തമ്പുരാക്കന്മാരെല്ലാം പൊട്ടന്മാരാണെന്നാണോ നിന്റെ വിചാരം? ആ ഇനി പറയൂ, എന്ത് കിട്ടി? കടി കിട്ടി. അതിനു മുമ്പ് വൈദ്യരെ കിട്ടി. ഓഹോ, എപ്പോ വരും? വിവരം വേണം, വിവരം. ഈ വേലായുധം വൈദ്യൻ ആരാണെന്ന് അറിയോ ആദിത്തമ്പുരാന്? തിരുനക്കര കൊച്ചുകൊമ്പന്റെ കാല് കൂച്ചുവലം കൊണ്ട് കോച്ചിയപ്പോ കൊച്ചി രാജാവിന്റെ പ്രത്യേക നിർദ്ദേശ പ്രകാരം ഹന്മത ഹുക്കുട തൈലം കാച്ചി തേച്ചു ഭേദമാക്കിയത് ഈ വൈദ്യരാ. ഇടയ്ക്ക് കയറരുത്. കുട്ടനല്ലൂർ കുട്ടൻ തമ്പുരാൻ പല്ലക്കിലേറ്റി കൊണ്ടുപോയി തടി കൊണ്ട് തട്ടുകിട്ടി മുട്ടുകാലൊടിഞ്ഞ കുട്ടിക്കൊമ്പനെ ചികിത്സിച്ചതും ഈ വൈദ്യനാ. കുട്ടൻ തമ്പുരാൻ ഞൊട്ടിയൊന്നും എനിക്ക് കേക്കണ്ട. വൈദ്യൻ എവിടെ? പാവൻ തട്ടിപ്പോകാറായി, തീരെ കിടപ്പില. അപ്പൊ വരില്ലേ? വരില്ല. അയ്യോ, ഇത് പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്? മുഴുമിച്ചില്ല. എന്നാ മുഴുമിക്ക്? വൈദ്യര് കിടപ്പിലായാലെന്താ? വൈദ്യനേക്കാൾ കൊടി കെട്ടിയ മകൻ വൈദ്യം വരുന്നുണ്ട്. തമ്പുരാന്റെ പട്ടാഭിഷേകത്തിന് ആദിത്തമ്പുരാന്റെ പട്ടാഭിഷേകത്തിന് ഇഷ്ടായി കല്യാണിയുടെ ദീനം മാറ്റത്തരാന്ന് പറഞ്ഞിരിക്കുക. ഓ കഷ്ടായി, കഷ്ടായി. എന്റെ പട്ടാഭിഷേക സമയത്ത് കല്യാണി ഇങ്ങനെ ദണ്ണപ്പെട്ട് നിൽക്കുന്നത് കഷ്ടായി എന്ന് പറയായിരുന്നു. തമ്പുരാൻ കണ്ടോ, എന്റെ കല്യാണി ഇവിടെ തുള്ളിച്ചാടി നടക്കും. മകൻ വൈദ്യനും ശിശുനും പുറകെ എത്തിക്കഴിഞ്ഞു. വാങ്ങാനുള്ള മരുന്നും കൂട്ടങ്ങളുടെ ലിസ്റ്റും തന്നു. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ പോയി വാടോ.